ഹലോ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ജി കെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ട് കണക്കാക്കപ്പെടുന്ന നോബൽ പ്രൈസിനെ കുറിച്ചാണ്. അതും നോബൽ പ്രൈസിനെ കുറിച്ചല്ല നമ്മളിവിടെ ഈ ക്ലാസ് എടുത്തു പറയുന്നത്, നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള ഇന്ത്യക്കാരെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിനു മുന്നേ നമുക്ക് എന്താണ് നോബൽ സമ്മാനം എന്നൊക്കെ പെട്ടെന്ന് നോക്കി വരാം അല്ലെ. 5 ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് നമുക്ക് നോബൽ സമ്മാനം കൊടുക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ഫിസിയോളജി, ലിറ്ററേച്ചർ ആൻഡ് സ്പീസ്, അതായത് ഭൗതികശാസ്ത്രം, രസതന്ത്രം, ആരോഗ്യം, അതുപോലെ സാഹിത്യം, അതുപോലെ സമാധാനം, ഈ കാറ്റഗറീസിലാണ് നമ്മൾക്ക് ലോകത്തില് നമുക്ക് നോബൽ സമ്മാനങ്ങൾ കൊടുക്കപ്പെടുന്നത്. ഇനി ഇതിന് നോബൽ എന്ന് പേര് വന്നത് തന്നെ ഇത് സ്ഥാപിച്ച അല്ലെങ്കിൽ ഈ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളുടെ പേരിൽ നിന്ന്, ആൽഫ്രഡ് നോബൽ അദ്ദേഹത്തിന്റെ മരണപത്രത്തിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു സമ്മാനം കൊടുക്കണം ലോകത്തിന്. ഇപ്പൊ വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ആളുകൾക്ക് അവർക്ക് സമ്മാനം കൊടുക്കണം, അവരെ ആദരിക്കണം എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു അവാർഡ് സ്റ്റാർട്ട് ചെയ്തത്. 1895 അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വിപത്രത്തിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്. ഇനി അദ്ദേഹം ഒരു സ്വീഡൻകാരനായിരുന്നു, സ്വീഡിഷ് ആയിരുന്നു, കെമിസ്റ്റ് ആയിരുന്നു, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത്, എപ്പോൾ നമ്മുടെ ഈ കോറിയിലൊക്കെ നമ്മൾ പൊട്ടിക്കുന്ന ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു. അത് പിൽക്കാലത്ത് അതിന് വലിയ നാശനഷ്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഡൈനാമൈറ്റ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഡൈനാമൈറ്റ് ഉപയോഗിച്ച് യുദ്ധങ്ങൾ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു കുറ്റബോധം കൂടിയാണ് ലോകത്തിൽ നന്മ ചെയ്യുന്ന ആളുകളെ ഈ പണം കൊണ്ട് ആദരിക്കണം എന്നൊരു ശുദ്ധിയിലേക്ക് അദ്ദേഹം വരാനുള്ള ഒരു കാരണം. തന്റെ കണ്ടുപിടുത്തം കൊണ്ട് ഒത്തിരി പേർ മരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഈ കണ്ടുപിടുത്തം കൊണ്ട് തന്നെ അദ്ദേഹം വലിയ പണക്കാരനും ആയി, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പണം മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നതും. അങ്ങനെ ഈ പണം മാറ്റിവെച്ച് നമ്മൾക്ക് ലോകത്തിൽ പലർക്കും ഈ അവാർഡ് കൊടുത്തു തുടങ്ങി. അങ്ങനെ 1913 ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഈ അവാർഡ് എത്തുകയാണ് രവീന്ദ്രനാഥ് ടാഗോറിലൂടെ. സാഹിത്യത്തിന് തന്റെ ഗീതാഞ്ജലി എന്ന തന്റെ പുസ്തകത്തിന് തന്റെ ആ ഒരു വർക്കിന് രവീന്ദ്രനാഥ് ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബേൽ സമ്മാനം ലഭിക്കുകയാണ്. ആദ്യമായിട്ട് യൂറോപ്പിന് പുറത്ത് ഒരാൾക്ക് സാഹിത്യ നോബേൽ ലഭിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുപോലെ ഒരു നോബേൽ സമ്മാനം കിട്ടുന്ന യൂറോപ്പിനല്ലാത്ത രണ്ടാമത്തെ ആളുമായിരുന്നു ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അതിന് മുന്നേ നോൺ യൂറോപ്യന് നോബേൽ സമ്മാനം കിട്ടിയത് തിയഡോർ, US പ്രസിഡന്റ് ആയിരുന്ന തിയഡോർ റൂസ്വെൽറ്റിനാണ്. ഇനി രവീന്ദ്രനാഥ് ടാഗോറിന്റെ മറ്റു കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. അദ്ദേഹം ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസം സ്ഥാപനം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു 1901. അത് പിന്നീട് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് പിൽക്കാലത്ത് പുരോഗമിക്കുന്നു. ആൻഡ് ഇദ്ദേഹത്തിന് കിങ് ജോർജ് 5 1915 സ്റ്റർ പദവി കൊടുക്കുന്നു, നൈറ്റ്ഹുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധമായിട്ട് രവീന്ദ്രനാഥ് ടാഗോർ ആ പദവി ഉപേക്ഷിക്കുന്നു. ഇനി അതുപോലെ അദ്ദേഹം അറിയപ്പെടുന്നത് ബാർഡ് ഓഫ് ബംഗാൾ, അതുപോലെ ഗുരുദേവ്, ഗോപി ഗുരു, അതുപോലെ വിശ്വകോപി. അത് വിശ്വകോപി എന്ന് പറയുന്നത് ബംഗാളി ഭാഷ, നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിശ്വകവി, അതാണ് വിശ്വകോപി എന്ന് പറയുന്നത്. കോപി ഗുരു, ലോകത്തിന്റെ ഗുരു എന്നൊക്കെയാണ് അതിന്റെ മീനിങ്സ് വരുന്നത്. ഇനി അതുപോലെ രവീന്ദ്രനാഥ് ടാഗോറെ നമ്മൾക്ക് ഏറ്റവും പരിചയം എങ്ങനെയാണ്? യെസ്, ജനഗണമന കമ്പോസ് ചെയ്തു എന്നതിലാണ് അല്ലെ. ഇന്ത്യയുടെ നാഷണലിസമായുള്ള ജനഗണമന കമ്പോസ് ചെയ്ത ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ അമർ ഷോണാർ ബംഗ്ല, അതുപോലെ ശ്രീലങ്കയുടെ നാഷണലിസം പോലും രവീന്ദ്രനാഥ് ടാഗോറിന്റെ വർക്ക്സിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു വ്യക്തിയാണ് 3 രാജ്യങ്ങളുടെ നാഷണൽ ആന്തത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സാഹിത്യം നമ്മൾ നേരെ പോകുന്നത് ശാസ്ത്രം, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം നമ്മൾ പോകുന്നത് ഫിസിക്സ്. സി വി രാമൻ അതായത് ഫീൽഡ് ലൈറ്റ് സ്കാറ്ററിംഗിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് CV രാമന് 1930 നോബൽ സമ്മാനം ലഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അതായത് ചില ട്രാൻസ്പെയറന്റ് മെറ്റീരിയൽസിലൂടെ ലൈറ്റ് പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ചില ലൈറ്റ് അതിന്റെ വേവ് ലെങ്ത്തുകൾ മാറുന്നു. ഇങ്ങനൊരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തുന്നു. ഇതിന് അദ്ദേഹം വിട്ട പേര്, അല്ലെങ്കിൽ ലോകം അതിന് കൊടുത്ത പേരാണ് രാമൻ എഫക്ട്. ഈ രാമൻ എഫക്ട് 1928 അദ്ദേഹം
കണ്ടെത്തുന്നത്. ആൻഡ് ഈ ഒരു ദിവസമാണ് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ഇന്ത്യ ആചരിക്കുന്നത്. February 28 നാഷണൽ സയൻസ് ഡേ ആയിട്ട് ഇന്ത്യ ആചരിക്കുന്നു. അതുപോലെ അദ്ദേഹം ഫൗണ്ട് ചെയ്ത ഒരു ജേണലാണ് ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സ്. അതുപോലെ അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ പിൽക്കാലത്ത് എഗെയിൻ ഇന്ത്യക്ക് വേണ്ടി നോബെൽ സമ്മാനം നേടിയ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ എന്ന് പറയുന്ന എസ് ചന്ദ്രശേഖറിന്റെ അങ്കിളും കൂടിയാണ് ആര്? സി വി രാമൻ. നമ്മളുടെയൊക്കെ അങ്കിളുമാരും നമ്മളൊക്കെ എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ അങ്കിളുമാർക്ക് ആർക്കെങ്കിലും നൊബേൽ സമ്മാനം കിട്ടാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്കിളാവാൻ സാധ്യതയുള്ള ആർക്കെങ്കിലും നൊബേൽ സമ്മാനം കിട്ടുമോ? നിങ്ങൾക്ക് തന്നെ നൊബേൽ സമ്മാനം കിട്ടുമോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ആൻഡ് 1954 ഇന്ത്യ ഭാരത് രത്ന എന്ന് പറയുന്ന ഹയസ്റ്റ് സിവിൽ അവാർഡ് ഇന്ത്യ ആരംഭിച്ചപ്പോൾ ഇന്ത്യക്ക് ഒരു സംശയം ആർക്ക് കൊടുക്കണം? അത് സി വി രാമനാണ് ഇന്ത്യ അത് ആദ്യമായിട്ട് കൊടുക്കുന്നത്. 1954 ആദ്യത്തെ ഭാരതരത്ന കൊടുക്കുന്നത് അഗെയിൻ സി വി രാമനാണ്. ഇനി ശാസ്ത്രത്തിൽ നമ്മൾ നേരെ പോകുന്നത് അല്ലെങ്കിൽ സമാധാനത്തിലേക്കാണ്. സമാധാനം നമുക്കറിയാം മദർ തെരേസ. നമുക്കറിയാം ബൈ ബർത്ത് ഒരു ഇന്ത്യക്കാരിയല്ല, പക്ഷേ ഇന്ത്യയിൽ ജീവിച്ച് ഇനി പൗരയായിട്ട് മാറിയ ഒരു വ്യക്തിത്വമാണ് സെയിന്റ് തെരേസ ഓഫ് കൽക്കട്ട എന്ന് അറിയപ്പെടുന്ന മദർ തെരേസ. 1979 തന്റെ ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സിന് വേണ്ടിയിട്ട് ആ ഒരു അത് കൺസിഡർ ചെയ്തുകൊണ്ട് മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹവും മദർ തെരേസ ഫൗണ്ട് ചെയ്യുകയുണ്ടായി. ആൻഡ് 2016 പോപ്പ് ഫ്രാൻസിസ് മദർ തെരേസയെ ഒരു വിശുദ്ധയായിട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി. മദർ തെരേസിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അതുപോലെ ഈ നൊബേൽ സമ്മാനത്തിനെ പറ്റി പറയുമ്പോൾ ഓൾമോസ്റ്റ് $200,000, അതായത് ഒരു കോടിക്ക് മേലെ വരുന്ന തുകയുണ്ട്. ആ തുക അവർ ഇന്നത്തെ വാല്യൂയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു തുക മദർ തെരേസ അവരത് റെഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു എന്റെ പേരിൽ ഇത്രയും ചെലവ് വരുന്ന ഈ ഒരു ഡിന്നർ ഇവിടെ നടത്തണ്ട, നിങ്ങളെല്ലാവരും തന്നെയും എല്ലാ സമയവും കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്ന ആളുകളാണ്, എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്ന ആളുകളാണ്, ഈ പണം എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തരണം, നിങ്ങളിത് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഡിന്നർ കൊടുക്കാനായിട്ട് ഈ പണം നിങ്ങൾ ചെലവഴിക്കരുത്, അതിന് പകരം എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പണം എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയുണ്ടായി. ആൻഡ് ഈ അൽബേനിയൻ സ്വദേശിയായിരുന്നു, അൽബേനിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. കോൾഡ് ടു മെർസി, ഹാർട്സ് ടു ലവ്, ഹാൻഡ്സ് ടു സെർവ് എന്ന് പറയുന്നത് മദർ തെരേസയുടെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പല റൈറ്റിംഗ്സും ഉള്ള ഒരു പുസ്തകമാണ്. ആൻഡ് മദർ തെരേസയിൽ നമ്മൾ വീണ്ടും പോകുന്നത് കൽക്കട്ടയിൽ നിന്ന് തന്നെയുള്ള അടുത്ത ഒരാളിലേക്കാണ്. അമർത്യ സെൻ ഒരു എക്കോണമിസ്റ്റ് ആണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ. അമർത്യ സെൻ എക്കണോമിക്സിൽ നൊബേൽ സമ്മാനം നേടുന്നത് സോഷ്യൽ വെൽഫെയർ ആസ്പെക്റ്റിലുള്ള സോഷ്യൽ ചോയ്സ് തിയറി, അതുപോലെ സൊസൈറ്റിയിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക്കൽ മോഡൽസിനൊക്കെയാണ് അമർത്യ സെന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഫാമിന്, അത് ക്ഷാമം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, എങ്ങനെ ക്ഷാമങ്ങൾ ഒഴിവാക്കാം, എന്താണ് ക്ഷാമങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അത് ഒഴിവാക്കാനും അങ്ങനെ ധാരാളം ആളുകളെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനൊക്കെ അമർത്യ സെന്റെ സ്റ്റഡീസ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്നത് കോൺഷ്യൻസ് ഓഫ് ദ പ്രൊഫഷൻ, അതായത് എക്കണോമിക്സ് പ്രൊഫഷന്റെ മനസാക്ഷിയാണ് അമർത്യ സെൻ എന്നാണ് ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ ടാഗോർ അദ്ദേഹത്തിന് കൊടുത്തത് ഒമോർത്തോ എന്ന് പറയുന്ന ഒരു പേര്. ഒമോർത്തോ എന്ന് അമർത്യ ഇമ്മോർട്ടൽ എന്ന് പറയുന്ന ഒരു അർത്ഥമായിരുന്നു അമോർത്തോ എന്നൊക്കെ ടാഗോർ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹം കോക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്, ആളുകളുടെ ലൈഫിന്റെ ക്വാളിറ്റി എന്താണ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തതും അമർത്യ സെൻ ആണ്. ഇനി നമ്മൾക്ക് റീസെന്റ് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു ആളാണ് കൈലാഷ് സത്യാർത്ഥി. അഗെയിൻ പീസ് നൊബേൽ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. കുട്ടികളിലായി ചൈൽഡ് ലേബർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കൈലാഷ് സത്യാർത്ഥിയുടെ എഫേർട്സിന് വേണ്ടിയിട്ടാണ് ആണ് അദ്ദേഹത്തിന് നൊബേൽ പീസ് പ്രൈസ് ലഭിക്കുന്നത്. ആൻഡ് അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ആ ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു മോഡാണ് അദ്ദേഹം ഫോളോ ചെയ്തത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ സേവ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ. അതുപോലെ
ഗുഡ് വീവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഗുഡ് വീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിന് പറയുന്നത് കാർപ്പറ്റ് മേക്കിംഗ്, നമ്മൾക്ക് നല്ല കാർപ്പറ്റ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഈ കാർപ്പറ്റ് ഉണ്ടാക്കിയത് ചൈൽഡ് ലേബർ ഉപയോഗിച്ചല്ല എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ആണ് ഗുഡ് വീവ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കേഷൻ തുടങ്ങുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതും ഇദ്ദേഹമാണ്. 1998 വലിയൊരു മാർച്ച് തന്നെ ഇദ്ദേഹം ചൈൽഡ് ലേബറിനെതിരെ നടത്തുകയുണ്ടായി. അതുപോലെ ഇദ്ദേഹം ബച്പൻ ബച്ചാവ് ആന്ദോളനം പോലെ മറ്റു മറ്റു ധാരാളം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഓർഗനൈസേഷൻസിന്റെ ഒരു ഫൗണ്ടർ കൂടിയാണ് കൈലാഷ് സത്യാർത്ഥി. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ശാസ്ത്രം, സാഹിത്യം, സമാധാനം ഈ മേഖലകളെല്ലാം തന്നെയും ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അഭിമാനിക്കാവല്ല, നമ്മളുടെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബഹുമതികളൊന്നായ നൊബേൽ സമ്മാനം ജേതാക്കൾ ആയതിൽ. നമുക്കും ആഗ്രഹിക്കാം ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊക്കെ നൊബേൽ സമ്മാനം നേടാൻ സാധിക്കുമോ എന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.